നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. മകം നക്ഷത്രം. മകം നക്ഷത്രക്കാരും വിഷുഫലത്തിൻ്റെ ദോഷഫലങ്ങളിൽ ഉൾപ്പെട്ടുവെങ്കിൽ കൂടിയും കാര്യമായുള്ള പ്രയാസം ഇവർക്ക് ഈ വർഷം ഉണ്ടാകില്ല. എന്നു മാത്രമല്ല, നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തെ പ്രശസ്തിയും അംഗീകാരങ്ങളും തേടിവരും. വരുമാനത്തിൽ ഗണ്യമായ മാറ്റം ഉണ്ടാകും. സമൂഹത്തിൽ ഉന്നത നിലയിൽ ഉള്ളതായിരിക്കുന്ന വ്യക്തികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും സാധിക്കുന്നതാണ്. പുതിയ വീട്, വാഹനം എന്നിവയ്ക്കും യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സന്താനപരമായി ഈ വർഷം ഗുണകരമാണ്. അസൂയാലുക്കളുടെ ഉപദ്രവം നിമിത്തം ദുഷ്പേരിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കരുതലോടുകൂടി മുന്നോട്ട് പോകണം. ആരോഗ്യപരമായും അത്ര കണ്ട് നല്ല സമയമല്ല. നാൽക്കാലികൾ നിമിത്തമോ വാഹനം നിമിത്തമോ ആപത്തുകൾ ഉണ്ടായേക്കാം. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാരംഗത്തുള്ളവർക്കും അത്ര കണ്ട് ഗുണപ്രദമല്ല. അകൽച്ചയിലായിരുന്ന ബന്ധുക്കളുമായി വീണ്ടും യോജിക്കുവാൻ ഇടയുണ്ട്. മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ വർഷം സാധിക്കുന്നതാണ്. ദോഷപരിഹാരാർത്ഥമായി ഗണപതിയെങ്കിൽ കൊഴുക്കട്ട നിവേദ്യം മാസം പ്രതി ജന്മനക്ഷത്രത്തിന് വഴിപാട് നടത്തി വരുന്നത് വളരെയധികം ഗുണകരമാണ്.